ഈശോ അഭിഷേക സ്തുതിയായിരിക്കട്ടെ. ഞാൻ ലിസ ജോർജ്, ഫിലോക്കാലിയ മിനിസ്ട്രിയിൽ നിന്ന്. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ കർത്താവായ ദൈവം ഇടപെട്ട് എൻ്റെ ആ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ എന്നെ സഹായിച്ച ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയെ പ്രിയമുള്ളവരെ, ഞങ്ങളെ കുടുംബജീവിതം ആരംഭിച്ച ആ കാലഘട്ടത്തില് ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുന്ന അവസരമായിരുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുള്ള രണ്ടു മൂന്ന് വീട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള കുടിവെള്ളം കിട്ടിക്കയിരുന്നത്. തുണി അലക്കാനാണെങ്കിൽ 1.5 കിലോമീറ്റർ ദൂരം പുഴയിൽ പോയി വേണം തുണി അലക്കാന്. അങ്ങനെ ഇരിക്കെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ വീട്ടിലുള്ള ഫ്രണ്ടിലെ സ്ഥലത്ത് കിണർ കുഴിക്കാനായിട്ട് ആലോചന ഇട്ടു. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഷെയറായി തന്നെടുത്താണ് ഞങ്ങൾ വീട് വെച്ച് താമസിക്കുന്നത്. ആ ഈ സന്തോഷ വാർത്ത എൻ്റെ ചാച്ചനുമായിട്ട് അറിയിക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോ എൻ്റെ ചാച്ചൻ പറഞ്ഞു, ഇത് എൻ്റെ എതിരാണ്, ഇവിടെ കിണർ കുഴിക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോ എൻ്റെ ജീവിത പങ്കാളി അച്ചായ, ഞാൻ അച്ചായൻ എന്നാണ് വിളിക്കുന്നത്, അച്ചായൻ പറഞ്ഞു, ചാച്ച ഇതാണ് എൻ്റെ എതിര്, ഇങ്ങോട്ടാണ് ഞാൻ കിണർ കുഴിക്കാൻ പോകുന്നത്. ചാച്ചൻ പറഞ്ഞു, ഇല്ല, അങ്ങനെയാണെങ്കിൽ നിന്റെ സ്കെച്ചും പ്ലാനും പ്രമാണം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങളുടെ പ്രമാണം ഭൂവുടമ ബാങ്കിൽ വെച്ച് വായ്പ എടുത്തിരിക്കുകയായിരുന്നു, ലോൺ എടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴെന്റെ അച്ചായൻ പറഞ്ഞു, ഇവിടെ കൃഷ്ണമേശ്വരി വന്ന സ്ഥാനം കണ്ടാൽ ഞാൻ ഇവിടെ കിണർ കുഴിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചാച്ചനും അച്ചായനും തമ്മിൽ അല്പം വാക്കുതർക്കമായി. ആ സംഭവം അങ്ങനെ തീർന്നു. പക്ഷേ അന്ന് രാത്രി തൊട്ട് എൻ്റെ മനസ്സിൽ ഏറെ വിഷമമായി. ദൈവമേ, ഒരു വശത്ത് എനിക്ക് ജന്മം തന്ന എൻ്റെ ചാച്ചൻ, മറുവശത്ത് എൻ്റെ ജീവിത പങ്കാളി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതിനേക്കാൾ ഉപരി കുടിവെള്ളം കിട്ടേണ്ടതും അത്യാവശ്യമാണ്. പൊന്നുതമ്പുരാനെ, ഈ നിസ്സഹായ അവസ്ഥയും ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ് എന്നും വെളുപ്പിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ എൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2-3 ദിവസം കഴിഞ്ഞപ്പം അച്ചായൻ പറഞ്ഞു, ഇന്ന് കൃഷ്ണമേശ്വരി സ്ഥാനം കാണാൻ വരും, ഇവിടെ കിണറിന് സ്ഥാനമുണ്ടെങ്കിൽ ഞാൻ കിണർ കുഴിക്കുക തന്നെ ചെയ്യും. അയാൾക്ക് ദക്ഷിണ കൊടുക്കാനുള്ള പൈസയും തന്നിട്ട് പോയി. ഞാന് പിള്ളേർ സ്കൂളിൽ പോയി, അച്ചായൻ പോയി കഴിഞ്ഞപ്പോഴ്, അച്ചായൻ സർവേയാണ്, ജോലി സർവറാണ്, പോയി കഴിഞ്ഞപ്പോഴ് ഞാന് മുറിക്കകത്ത് കയറി കഥകടച്ച് ബൈബിൾ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, എൻ്റെ കർത്താവെ, എൻ്റെ ഈശോയെ, ഈ നിസ്സഹായാവസ്ഥയിൽ നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എവിടെ പോകും? കർത്താവെ, അങ്ങല്ലേ പറഞ്ഞത്, നീ എന്നെ വിളിക്ക്, ഞാൻ നിനക്ക് ഉത്തരം തരാം, നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരാമെന്ന് അങ്ങല്ലേ ഈശോയെ പറഞ്ഞത്? എന്റെ ബുദ്ധിയിൽ ഇതൊന്നും ഒരു ചിന്തയും വരുന്നില്ല. എന്റെ ചാച്ചനെ പിണക്കാൻ പറ്റത്തില്ല, എന്റെ അച്ചാനെ പിണക്കാൻ പറ്റത്തില്ല, എനിക്ക് കുടിവെള്ളം വേണം, എന്റെ കർത്താവെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഈശോയെ കെട്ടിപ്പിടിക്കുന്ന പ്രതീതിയിൽ ഞാൻ ബൈബിള് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഏതാനും നിമിഷം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ജൈവിക ശക്തി എന്നിലേക്ക് കടന്നു വരികയും എനിക്കൊരു സമാധാനവും വലിയൊരു പ്രത്യാശയും എനിക്ക് കിട്ടി. അപ്പൊ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്റെ ഈശോ തരും എന്ന് എനിക്ക് ഉറപ്പായ ബോധ്യമായി. ഞാൻ എഴുന്നേറ്റ് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്ത് ഏകദേശം 12 മണി അടുത്തപ്പോഴത്തേക്കും കൃഷ്ണമേശ്വരി വന്നു സ്ഥാനം കാണാൻ. അച്ചായൻ കാണിച്ച സ്ഥലത്ത് ഞാൻ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ എല്ലാം പാറയാണ്, വെള്ളം കിട്ടില്ല, വീടിന്റെ ചുറ്റും നടന്നു. അച്ച അപ്പോഴും പറഞ്ഞ് ഇവിടെ വെള്ളം കിട്ടില്ല എന്ന്. ദക്ഷിണ പോലും വാങ്ങിക്കാതെ അയാൾ തിരിച്ചുപോയി. അതിനുശേഷം വൈകിട്ട് അച്ചായൻ വന്നു. അച്ചായൻ ചോദിച്ചു, കൃഷ്ണമേശ്വരി എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാം പാറയാണ്, വെള്ളം കിട്ടത്തില്ല എന്ന്. എനിക്കേറെ സന്തോഷം തോന്നി. പക്ഷേ അച്ചായനൊന്നും മിണ്ടിയില്ല. അതിനുശേഷം അന്ന് തൊട്ട് ഞങ്ങൾ വെളിപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസങ്ങളും വർഷങ്ങളും അങ്ങനെ വീണ്ടും 1-2 വർഷം കഴിഞ്ഞു. ഞങ്ങൾ പൂമണ ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ ബാധ്യതയെല്ലാം തീർത്ത് പ്രമാണമെടുത്തു. പ്രമാണമെടുത്ത് ഞങ്ങൾ നോക്കി ഒത്തു നോക്കിയപ്പോൾ അച്ചായൻ പറഞ്ഞതാണ് അതിര്. ഞങ്ങൾ ആ പ്രമാണം കൊണ്ട് ചാച്ചന്റെ അടുത്ത് പോയി. ചാച്ചൻ ആങ്ങളമാരും കൂടെ വന്ന് അതിര് ക്ലിയറാക്കി തന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞങ്ങളുടെ അയൽപക്കത്ത് കിണറിന്റെ സ്ഥാനം കാണാനായിട്ട് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി വന്നു. അപ്പൊ ഞങ്ങളും അവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അന്ന് കൃഷ്ണമേശ്വരി ഇവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് വന്ന് നിന്നിട്ട് അയാൾ 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ജോർജ് കുട്ടി, ഇവിടെ 12 കോല് താഴുമ്പോ വെള്ളം കിട്ടും. ഒരു പാറ അങ്ങോട്ടും ഒരു പാറ ഇങ്ങോട്ടും ഇരിക്കുന്നത്, ഈ 2 പാറയും നിങ്ങൾ പൊട്ടിച്ചാൽ ഇവിടെ വെള്ളം കിട്ടും. അതുപോലെ തന്നെ ഒരാഴ്ച ഞങ്ങൾ കിണറിന് പണി തുടങ്ങി. 12 കോല് താന്നപ്പം വെള്ളം കിട്ടി. ആ പാറ പൊട്ടിച്ചപ്പോ അവിടെ വെള്ളം കിട്ടി. ഞാൻ എന്റെ കർത്താവിന് 1000 നന്ദി പറയുന്നു. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്നും എന്റെ ഈശോയ്ക്ക് നന്ദി പറയണം. എന്നെ കേൾക്കുന്ന യേശു സ്നേഹമുള്ളവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, എന്താണെന്ന് അറിയാമോ?
നമുക്ക് ഏത് വലിയ പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയുടെ സമയത്ത് നമ്മൾ ഓടി ചെല്ലേണ്ടത് നമ്മുടെ ഈശോപ്പന്റെ അടുത്താണ്. ഈശോയുടെ അടുത്തേക്ക് നമ്മൾ ഓടി ചെല്ലണം. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നും ഈ ഭൂമുഖത്തില്ല. അവിടുന്ന് വിചാരിച്ചാൽ എല്ലാം സാധിക്കും. ഇമ്മാനുവേലായവൻ നമ്മോട് കൂടെ നമ്മുടെ അരികിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ നിസ്സഹായാവസ്ഥയിൽ ഞാൻ ഭർത്താവിന്റെ കൂടെ നിൽക്കണോ, അതെയോ എന്റെ മക്കളുടെ കൂടെ നിൽക്കണോ, എന്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കണോ എന്ന് വിഷമം വരുന്ന ഈ സമയത്ത് ഓടി കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. അവിടുത്തെ തിരുമുമ്പിൽ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം നിങ്ങൾ തുറന്ന് പറയുമ്പോൾ അവൻ ഓടി വന്ന് നിങ്ങളെ സഹായിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തുണ്ടാവണമെന്ന് വെച്ചോ, ഈശോയുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കണം. ഈശോയിൽ നിങ്ങളുടെ അപ്പനാകാം, അല്ലെങ്കിൽ സുഹൃത്താകാം, എന്തും ഒരു രക്ഷകനാകാം, നാഥനാകാം, ദൈവമാകാം. അങ്ങനെ ഈശോയുമായി ഒരു ബന്ധമുണ്ടാക്കിയിരുന്നു കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും ആ സ്പോട്ടിൽ നിന്ന് എന്റെ ഈശോയെ ഇതാണ് എന്റെ കാര്യം, എന്നെ സഹായിക്കണേ, എന്റെ ഈശോയെ ഇതാണ് എന്റെ കാര്യം, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ ആ ബന്ധത്തിൽ നിങ്ങൾ ആഴപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പേ നിങ്ങളുടെ കർത്താവ് ഓടി വന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ നിസ്സഹായ അവസ്ഥയില്, അല്ലെങ്കിൽ തിക്കുമുട്ടുന്ന സംഭവത്തില്, അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തില് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സങ്കീർത്തനം 86:1-2 വചനങ്ങൾ. ആ ഞാൻ എന്റെ വേദനിപ്പിക്കുന്ന സമയത്ത് സങ്കീർത്തനം 86 ഈ നിസ്സഹായാവസ്ഥയെ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ചെവിചായ്ച്ച എനിക്ക് ഉത്തരം വരണമേ, ഞാൻ നിസ്സഹായനും ദരിദ്രനും പാവപ്പെട്ടവണമാണ്, എന്നെ സഹായിക്കണമേ. ഈ വചനം ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ഏറ്റേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എത്ര വലിയ സംഭവമോ സാഹചര്യമോ നിസ്സഹായത വന്നാലും നമ്മുടെ കർത്താവ് ഓടി വരും. അവൻ നമ്മുടെ അടുത്തില്ലേ, നമ്മുടെ കൂടെ ഇല്ലേ, നമ്മുടെ അരികിലില്ലേ? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ കർത്താവിന്റെ വലിയ സഹായവും വലിയ കൃപയും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.